പിസി ജോർജിന് പിന്തുണയുമായി പിസി ജോർജിന് എല്ലാവിധ സുരക്ഷയും ഒരുക്കാൻ അമിത്ഷാ തന്നെ കളത്തിലിറങ്ങുന്നു. സാക്ഷാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കളത്തിലിറങ്ങുന്നു. അദ്ദേഹം സ്റ്റേറ്റ് BJP ഘടകത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം, പിസി ജോർജിന് വേണ്ട നിയമപരിരക്ഷ നൽകിയേ മതിയാകൂ, പിസി ജോർജിന് വേണ്ട സുരക്ഷ നൽകിയേ മതിയാകൂ, പിസി ജോർജിനോടൊപ്പം നിന്നേ മതിയാകൂ. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം വി മുരളീധരൻ കേന്ദ്ര സഹമന്ത്രി പിസി ജോർജിനെ കാണാൻ AR ക്യാമ്പിലെത്തിയിരുന്നു, അദ്ദേഹത്തെ തടഞ്ഞിരുന്നു. ആ അതടക്കമുള്ളത് അമിത്ഷായുടെ ഓപ്പറേഷനാണെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന സൂചന. ദില്ലിയിൽ നിന്ന് കിട്ടുന്ന സോഴ്സുകൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അമിത്ഷാ കട്ടക്ക് ഇറങ്ങിയിരിക്കുന്നു, PC ജോർജിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. കാരണം ഇവിടെ വേണ്ടത്, ഇനി വേണ്ടത് ഒരു ഉണർവാണ്. അതായത് നാവരിഞ്ഞ് തള്ളി ജയിലിലടയ്ക്കുന്ന ആ നേതാക്കളെ അങ്ങനെ അടയ്ക്കാൻ വിട്ടുകൊടുക്കേണ്ട എന്നൊരു തീരുമാനം അമിത്ഷാ എടുത്തിരിക്കുന്നു. ആ നിർദ്ദേശം കൃത്യമായി തന്നെ BJP നേതാക്കളിലേക്ക് പോയിരിക്കുന്നു. PC ജോർജിനൊപ്പം കട്ടക്ക് നിൽക്കണം, നിയമപരമായ പരിരക്ഷയാണ് വേണ്ടതെങ്കിൽ അത് നൽകണം, ഇനി അതല്ല ശാരീരികമായുള്ള സംരക്ഷണമാണെങ്കിൽ അത് നൽകണം, ഇനി PC ജോർജിന് വേണ്ട എന്ത് പിന്തുണയാണെങ്കിലും അത് നൽകണം എന്നാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ചില BJP അംഗങ്ങളെങ്കിലും വിചാരിക്കും, ഇല്ലെങ്കിൽ BJP അനുഭാവികളെങ്കിലും വിചാരിക്കും, PC ജോർജിനെ നമ്പാൻ പറ്റുമോ, നാളെ അദ്ദേഹം മാറ്റിപ്പറയുന്നതോ പറയാത്തതോ BJP കണക്കൊരു പ്രസ്ഥാനത്തിന് കോഴിയുടെ പൂട പോലെയേ ഉള്ളൂ. കാരണം ഒരുപക്ഷെ മാറ്റി പറഞ്ഞേക്കാം, മാറ്റി പറയാതിരിക്കാം. പക്ഷേ BJP എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരൻ അമിത്ഷാ പറയുന്നു PC ജോർജിനെല്ലാം സംരക്ഷണം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് നട്ടലുള്ളവൻ്റെ ഇല്ലെങ്കിൽ ഉറപ്പുള്ളവൻ്റെ ഒരു മുന്നറിയിപ്പ് എന്നല്ല, അവൻ്റെ ഒരു വാഗ്ദാനം ഇല്ലെങ്കിൽ ഒരു ദയയായി വേണമെങ്കിലും കരുതാം. പക്ഷേ അവിടെ PC ജോർജിനെ കൈവിടാൻ അമിത്ഷാ തയ്യാറാകുന്നില്ല എന്നുള്ളിടത്താണ് ഈ ഹിന്ദു മഹാസമ്മേളനം ഉയർത്തിയ ആ വലിയ ഒരു ആശയം ഒരു വലിയ വിജയം കാണുന്നത്. ഇവിടെ PC ജോർജ് ഒറ്റപ്പെടുന്നില്ല. ഒരുപക്ഷെ PC ജോർജ് എന്ന് പറയുന്ന നേതാവ് ജനപക്ഷത്തിൻ്റെ നേതാവ് മാത്രമായിരുന്നുവെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് പോലും ഒരു അനുകൂലമായ സമീപനം ഉണ്ടാകുമായിരുന്നില്ല. കാസ എന്ന് പറയുന്ന സംഘടന മാത്രമാണ് PC ജോർജിന് അനുകൂലമായിട്ട് ഒരു നിലപാടെടുത്ത ഏക ക്രിസ്തീയ സംഘടന. ഒരു ബിഷപ്പും വന്നില്ല. ഫ്രാങ്കോ മുളയ്ക്കൽ ജയിലിൽ പോയപ്പോൾ അദ്ദേഹത്തെ കാണാൻ പോയ ആദ്യത്തെ ജനപ്രതിനിധിയാണ് PC ജോർജ് എന്ന കാര്യം പോലും ഒരു സഭക്കാരും ഓർത്തില്ല. അദ്ദേഹം ജയിലിൽ പോയപ്പോഴും ജയിലിൽ നിന്ന് മടങ്ങി വന്നപ്പോഴും ഒരു സ്വീകരണം ഒരുക്കാനും ഒരു അഭിനന്ദനം ചൊരിയാനും അവർ തയ്യാറായില്ലെങ്കിൽ ആ ജൈനനായ ഗുജറാത്തിയായ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ BJP സംസ്ഥാന ഘടകത്തിനോട് പറയുന്നു, നിങ്ങൾ PC ജോർജിന് എല്ലാ സംരക്ഷണവും നൽകണം, നിങ്ങൾ PC ജോർജിനോടൊപ്പം നിൽക്കണം, PC ജോർജിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറയുമ്പോൾ ഇതാണ് BJP എന്ന് മനസ്സിലാക്കുകയെങ്കിൽ വേണം BJP-ക്കാരും ഒപ്പം BJP അനുഭാവികളും ഇല്ലെങ്കിൽ BJP കുറ്റം പറയുന്ന ഇതര വിഭാഗങ്ങളുമെന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏതായാലും അമിത്ഷാ കട്ടയ്ക്ക് കളത്തിലിറങ്ങിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ PC ജോർജിൻ്റെ വീണ്ടും അദ്ദേഹത്തിന് ജാമ്യം തള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെ അമിത്ഷാ കളത്തിലിറങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്വാസകരമായ കാര്യമാണ്. ഒരുപക്ഷെ PC ജോർജിനൊപ്പമോ ഇല്ലെങ്കിൽ PC ജോർജിന് അനുഭാവം പ്രകടിപ്പിക്കുന്നവർക്ക് ഒപ്പവും ഒക്കെ ആ അമിത്ഷായുടെ മനസ്സ് ചലിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.